മലയാളി ഒളിമ്പ്യന്മാരോടുള്ള ആദരമായി കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ഒരുക്കിയ ചിത്രങ്ങളിൽ കെ എം ബിനുവിന്റെ ചിത്രത്തിന് പകരം വെച്ചത് മറ്റൊരു ചിത്രം. കേട്ടറിവിൽ നിന്ന് ബിനു നേരിട്ടെത്തി അവരന്റെ ചിത്രം നേരിൽ കണ്ടു. തെറ്റുപറ്റിയിട്ട് നാളേറെയായെങ്കിലും അധികൃതർ ഇതുവരെ ചിത്രം മാറ്റാൻ കൂട്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ അത്ലറ്റിക് ഇതിഹാസം മിൽഖാ സിംഗിന്റെ പേരിൽ 38 വർഷം നിലനിന്ന ദേശീയ റെക്കോർഡ് ഭേദിച്ച അർജുന അവാർഡ് നേടിയ ഒളിമ്പ്യന് ലഭിച്ച ആദരം അനാദരമാക്കി. അതെ അതെ അതെ, കേമ്പിനു തന്നെ ഒളിമ്പ്യനായിട്ടുള്ള അർജുന അവാർഡ് ജേതാവായ കേമ്പിനു, ഒളിമ്പ്യൻ അർജുന അവാർഡ് കേമ്പിനു. ഞങ്ങൾക്ക് സംശയമില്ല, പക്ഷേ ഈ കൊച്ചി മെട്രോ സ്റ്റേഷനിൽ കലൂര് ഒളിമ്പ്യന്മാരുടെ പടം വെച്ചിട്ടുണ്ട്, അവിടെ കേമ്പിനുവിന്റെ പടം വേറൊരു പടം കാണുന്നത്, അതെന്താ അങ്ങനെ? ഞാനും കണ്ടു. എനിക്കൊരു 1-2 വർഷമായിട്ട് പലരും എന്നെ വിളിച്ചു, സ്പോർട്സുകാരും പിന്നെ അല്ലാതെ യാത്രക്കാരും ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ പലരും എന്നെ വിളിച്ചു. പക്ഷെ ഞാനത് ക്ലിയർ ചെയ്യാനായിട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കും സംശയമായി, ഇത് ഞാൻ തന്നെയാണോ എന്ന്. പക്ഷേ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, സംഭവിച്ചു. കാരണം ഇത്രയും വലിയൊരു സ്റ്റേഷനില്ല നമ്മുടെ കേരളത്തിൽ, ഇത്രയും ഒളിമ്പ്യന്മാരേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫോട്ടോസ് മാറിപ്പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരു സംഭവിച്ചു. അവിടെ ഇന്ത്യൻ ഇതിഹാസം മിൽഖാ സിംഗിൻ്റെ റെക്കോർഡ് ഭേദിച്ച ഒരാളാണ്, അയാളുടെ പടമാണ് ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ഏതൻസ് ഒളിമ്പിക്സിന് വേറൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. ഒളിമ്പിക്സ് തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും ഒളിമ്പിക്സ് എത്തിയ ഒരു സ്ഥലം, അവിടെ വെച്ച് മിൽഖാ സിംഗിൻ്റെ ഇത്രയും വർഷം പഴക്കമുള്ള റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഞാൻ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തി. പോരാത്തതിന് എൻ്റെ പെങ്ങൾ കെ എം ബീനാമോളുടെ കൂടെ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് ഒളിമ്പിക്സിലെത്തുകയും പെങ്ങൾ ഫൈനലിലെത്തുകയും ഞാൻ സെമി ഫൈനലിലെത്തുകയും ചെയ്തു. അപ്പോൾ അത്രയും ഒരു രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി നമ്മളൊരു നേട്ടം കാഴ്ചവെക്കാനായിട്ട് സാധിച്ച ഒരു ഒളിമ്പിക്സാണ്. അപ്പം അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവിക്കാൻ പാടില്ലായിരുന്നു. കായികമായി ബന്ധമില്ലാത്തവർ ഈ പടം വെച്ചത് കൊണ്ടാണോ, അതോ കായികമായി ബന്ധമില്ലാത്തവർ ബന്ധമുള്ളവരെ ഈ കൺസൾട്ടേഷനോ ഒന്നിനും അഭിപ്രായം രൂപീകരിക്കാനോ ഒന്നും തേടാത്തതുകൊണ്ടും വന്ന മിസ്റ്റേക്കാണോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കമ്മിറ്റി വല്ലതും ആയിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ളതിൽ വലിയ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു മാറ്റം വരും. കാരണം അവർ പെട്ടെന്ന് എടുത്തിടുന്ന ആയിരിക്കില്ല, കാരണം നെറ്റിൽ നിന്നും പലയിടത്തുനിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് അവർ ഫൈനലൈസ് ചെയ്തായിരിക്കാം. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നു, പക്ഷേ അത് പാടില്ലായിരുന്നു. ഇതിപ്പം അവരുടെ ശ്രദ്ധയിൽ വല്ലതും പെടുത്തിയായിരുന്നോ? അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയില്ല സത്യം പറഞ്ഞാൽ. ഞാനും കണ്ടു ഇങ്ങനെ പലരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഞാൻ പിന്നെ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം മിസ്റ്റേക്കുകൾ എല്ലാവർക്കും സംഭവിക്കാമല്ലോ. പക്ഷേ ഇത് പാടില്ലാത്ത ഒരു മിസ്റ്റേക്കാണ്, പക്ഷേ സംഭവിച്ചു. പക്ഷേ ഞാൻ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അതാണ് സത്യത്തിൽ സംഭവിച്ചത്. എത്ര കാലമായിട്ട് ഈ പടം അവിടെ ഉണ്ട്? അത് തുടക്കം മുതലുണ്ടല്ലോ, ആദ്യം മുതൽ നമ്മുടെ അവിടുത്തെ ഇന്നോഗ്രേഷൻ കഴിഞ്ഞ മുതൽ അവിടെ ഉള്ളതാണ്. കാരണം അത് അത്രയും ഒളിമ്പ്യന്മാരുടെ ഫോട്ടോസ് എല്ലാം അവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അത് തുടക്കം മുതലുള്ളതാണത്. ഇതിപ്പോൾ ശരിക്കും ഈ കേമ്പിനു എന്ന പേര് എഴുതിയിട്ട് ആരുടെ പടം അവിടെ വച്ചേക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാനും നോക്കി, ഞാനും എൻ്റെ കൂട്ടുകാരോടും ചോദിച്ചു. പക്ഷേ ഇനി അവരും പറഞ്ഞു അവർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത മുഹമ്മദ് അനസിൻ്റെ ഫോട്ടോ ആണെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ 2-3 പേരോട് ചോദിച്ചു, അവർ പറഞ്ഞു അവർക്കും അറിയില്ല, അവരും തിരക്കിയിട്ട് പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ആരാണ് ആ ഭാഗ്യവാനെന്ന്. ഇത്രയും കാലമായിട്ടും ഈ അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടാത്തത് കൊണ്ടായിരിക്കും ഇത് മാറ്റാതിരുന്നത്? തീർച്ചയായിട്ടും അത് അവരുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോഴാണല്ലോ മനോരമയിൽ നിന്ന് ഇങ്ങനൊരു മുന്നോട്ടൊരു ചുവടുവെപ്പ് വന്നതുകൊണ്ടാണല്ലോ ഇത് ശ്രദ്ധയിലോട്ട് വന്നത്. അവരിനി ചിലപ്പോൾ മാറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും അവർ ചെയ്യുമായിരിക്കും. എന്തായാലും ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കാം. മാറ്റേണ്ടതാണ്, അത് ചെയ്യണം. ഇല്ലേ, ചെയ്തില്ലെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും അതൊരു കുറ്റകരം പോലെയാണ്. കാരണം ഇത്രയും പബ്ലിസിറ്റിയിൽ അല്ലെ അവരുടെ നോട്ടീസിലോട്ട് വന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശമായിരിക്കും. അപ്പം ഇതാണ് കെ എം ബിനു. ഇത് കായികമറിയാത്തവർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ വേണ്ടി പറയുന്നതല്ല, മെട്രോ റെയിൽ അധികൃതർക്ക് വേണ്ടി ഒരിക്കൽ കൂട്ടി പറയുന്നതാണ്. കെ എം ബിനുവിനൊപ്പം ക്യാമറമാൻ TS സുമേഷിനൊപ്പം അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്, കൊച്ചി.